നമസ്കാരം, സിനിമസ് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. പ്രിയങ്ക ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് അതിഥി സിംഗ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച് വിജയിച്ച അതിഥിക്ക് അച്ഛൻ മത്സരിച്ചിരുന്ന് സീറ്റ് വെച്ച് നീട്ടിയതും കോൺഗ്രസ് തന്നെയായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് അതിഥി ശത്രുപാളയത്തിലേക്ക് പോയത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ച വ്യക്തി പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭാ സീറ്റിലേക്ക് വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തത് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അതിഥി സിംഗ് ഒരു വെല്ലുവിളിയെ അല്ലെന്ന് കോൺഗ്രസ് വക്താവ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ മണ്ഡലമാണതെന്നും കോൺഗ്രസ് കോട്ട തന്നെയാണെന്നും യു പി കോൺഗ്രസ് വക്താവ് അൻഷു അവസ്തി പറഞ്ഞു. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് നീങ്ങുന്നതായി സൂചന. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നതോടെ ചികിത്സാ പ്രതിസന്ധിയും രൂക്ഷമായി. കോഴിക്കോട് സ്വകാര്യ സർക്കാർ ആശുപത്രികളിലും ആലപ്പുഴ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും കിടക്കകൾക്ക് ദൗർലഭ്യമായി. എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ പകുതിയിലധികം കിടക്കകളും കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞു. നമ്മൾ വളരെ ശ്രദ്ധയോടെ നീങ്ങേണ്ട സമയമാണിതെന്ന് വ്യക്തമാകുന്നു. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ കോവിഡ് പരിശോധനയിൽ 875 ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചു. മൂന്നാം തരംഗം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലായിരുന്നു കോവിഡ് പരിശോധന. ജനുവരി 31 മുതൽ ഫെബ്രുവരി 11 വരെയാണ് പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം. 2847 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 875 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ മണിപ്പൂരിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. 40 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കാണ് ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടത്. 11 സിറ്റിംഗ് MLA മാർക്ക് സീറ്റ് അനുവദിച്ചു. 15 വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസ് നേതാവ് ഒക്രം ഇബോബി സിംഗ് തന്നെയാണ് ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. അക്കാര്യത്തിൽ വിചാരണ കോടതി തീരുമാനമെടുക്കട്ടെ എന്ന് ജസ്റ്റിസ് AN ഖാൻവിൽക്കറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. വിചാരണ നീട്ടണമെന്ന സർക്കാരിന്റെ ആവശ്യത്തെ തുടക്കം മുതൽ ദിലീപ് എതിർത്തിരുന്നു. വിചാരണ നീട്ടിക്കൊണ്ടുപോവാനും മാധ്യമ വിചാരണ നടത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി പറഞ്ഞു. വിചാരണ സമയം നീട്ടണമെങ്കിൽ വിചാരണ കോടതി ജഡ്ജി തീരുമാനിക്കട്ടെ എന്നും റോത്തഗി വാദിച്ചു. ട്രാൻസ്ജെൻഡർ അനന്യകുമാരി അലക്സിന്റെ ആത്മഹത്യയിൽ എറണാകുളത്തെ റിനായ് മെഡിസിറ്റി ആശുപത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പരാതി കിട്ടി 6 മാസത്തിന് ശേഷമാണ് നടപടി എന്നതാണ് പ്രത്യേകത. ആശുപത്രി അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥ മൂലം ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിനാലാണ് അനന്യ ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വസ്തുതാ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഹോളോഗ്രാം പ്രതിമ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യ ഗേറ്റിലാണ് നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമ അനാച്ഛാദനം ചെയ്തത്. സുഭാഷ് ചന്ദ്രബോസിന്റെ 125th ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനുള്ള ആദരവായാണ് പ്രതിമ സ്ഥാപിച്ചത്. ന്യൂസ് ലൈവിന് വേണ്ടി.